Hello friends, assalamu alaikum. Welcome to Sheena's kitchen. Appo innu njan vannittullathu cauliflower engane vrithiyaaki edukkanulla video aayittanatto. Appo namukku nere video lottu pogam. Adinayittu njan ivide muluvanayittulla oru cauliflower eduthu vechittunde. Ini namukku idu engeneya cheyyunne nu vechchayna idonnu kamalthi pidichittu idinte backle idu polathe rendu kattiyulla bhagam undu ṭo. Appo aa oru bhagam nammal idu pole oru nalla moorchulla oru katti vechittu idu pole onnu cut cheythu maattam. ഇതുപോലെ രണ്ട് തണ്ടായിട്ട് താഴെ ഉണ്ട് കേട്ടോ ഈ ഒരു കട്ടിയുള്ള ഭാഗം അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഓരോ ഫ്ലവറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് കളയേണ്ടതെന്നുള്ള വീഡിയോയും കൂടെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് പതിയെ ഇതുപോലെ ഒന്ന് കട്ടി വെച്ചിട്ട് അടർത്തി മാറ്റാം അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ള ചെറിയ പുഴുക്കളെയൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ അറിയാം പക്ഷേ എന്നാലും അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരാണെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എടുത്ത സമയത്ത് ഇതിലേക്ക് എനിക്ക് പുഴു കാണാനിടയായിട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഞാനിതെല്ലാം തന്നെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ദാ ഇതിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പുഴു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യം വലിപ്പമുള്ള പുഴുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും പിന്നെ വളരെ ചെറുതായിട്ടുള്ള ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്ന ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും എങ്ങനെയാണ് കളയുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്നുകൂടി ഇതുപോലെ കൈവച്ചിട്ടൊന്ന് അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് നമുക്കുള്ളിലുള്ള പുഴുക്കളെയൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ തന്നെ എടുക്കുമ്പോഴാണ് നമ്മൾ പുഴുവൊന്നും കാണാതെ പോകുന്നത് ഇനി ഇതൊരു വേറൊരു ബോളിലോട്ട് നമ്മൾ എല്ലാം തന്നെ ഇതുപോലെ അടർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത കുറേയധികം കൂട്ടുകാർ ഇത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ മടിച്ച് ഇരിക്കുന്നവരുണ്ടാവും കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും തോരൻ അതുപോലെ ചില്ലി ഗോബി പിന്നെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ചെയ്തത് സ്നാക്കായിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ക്ലീനാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരാഴ്ചക്ക് ഫ്രിഡ്ജിൽ ഇരുന്നോളും വലിയ കുഴപ്പമൊന്നുമില്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ വെച്ചാൽ മതിയാവും അപ്പോൾ ഞാനിതെല്ലാം തന്നെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഈ ഒരു ബോളിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് മുക്കി വെച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിതിലോട്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കണം അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ച് നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അടിയിലേക്ക് ഊർന്നു പോയിട്ടാണ് കേട്ടോ മുകളിൽ വെള്ളം തെളിഞ്ഞ് കണ്ടത്
ഇനി നമുക്ക് ഇതിപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഒരു ബോളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണുക്കളും ഉണ്ടാവില്ല, അതുപോലെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പൊയ്ക്കോളും. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഇത് ഉള്ളിൽ തന്നെ ഇരുന്ന് ആ പുഴുക്കളൊക്കെ ചത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആദ്യമേ നമ്മൾ ഇതുപോലെ ക്ലീനാക്കി കളഞ്ഞില്ലെങ്കിൽ പുഴുക്കളൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റുക അല്ലെങ്കിൽ അപ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ട്രിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.